നമസ്കാരം. റാഫ്റ്റ് ഓഫ് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ നടക്കുന്ന ടെസ്റ്റ് പരമ്പരയിൽ നിന്ന് ഇംഗ്ലീഷ് താരം പിൻവാങ്ങിയിരിക്കുകയാണ്. അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങുന്നു. പകരം ആൾ എടുക്കുന്നില്ല എന്ന് ECB ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ടെസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പാണ് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡ്, ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് ക്രിക്കറ്റ് ബോർഡ് ECB ഇത്തരത്തിലുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയത്. അതിൽ അവർ പറയുന്നത് രഹാൻ അഹമ്മദ് നാട്ടിലേക്ക് മടങ്ങുന്നു, പേഴ്സണൽ റീസൺ കാരണമാണ് അദ്ദേഹം മടങ്ങുന്നത് എന്ന് വ്യക്തമായിട്ട് പറയുന്നു. അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തില്ല, ഇനിയുള്ള മത്സരങ്ങൾക്കായിട്ട് ഇന്ത്യയിലേക്ക് അദ്ദേഹം മടങ്ങിയെത്തില്ല. വി വിൽ നോട്ട് ബി നെയ്മിങ് എ റീപ്ലേസ്മെൻ്റ് എന്നുകൂടി അവർ പറയുന്നുണ്ട്. അതായത് ഒരു പകരക്കാരനെ, ഇനിയിപ്പോൾ നാലാം ടെസ്റ്റിൽ അദ്ദേഹം ഇല്ല, അഞ്ചാം ടെസ്റ്റിനും അദ്ദേഹം ഇല്ലല്ലോ, അപ്പോൾ ഒരു പകരക്കാരനെ ഇനി അനൗൺസ് ചെയ്യുന്നുമില്ല. ഓൾറെഡി ജാക്ക് ലീച്ച് പരിക്കേറ്റ് പുറത്തായി, പകരക്കാരനെ ഇംഗ്ലണ്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ രഹാൻ അഹമ്മദ് കൂടി മടങ്ങുമ്പോൾ ഇംഗ്ലീഷ് നിരയിൽ സ്പിന്നർമാരുടെ എണ്ണം വളരെ കുറയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പം ഷോയിബ് ബാഷിറാണ് ഈ ഒരു ടെസ്റ്റിനുള്ള സ്ക്വാഡിൽ ഉള്ളത്, പിന്നെ ടോം ഹാർട്ട്ലിയുമുണ്ട്. അങ്ങനെ സ്പിന്നേഴ്സിൻ്റെ എണ്ണം വളരെ കുറയുന്നു എന്നതുകൂടി ശ്രദ്ധിക്കുക. അടുത്ത ടെസ്റ്റ് ധരംശാലയിലാണ്. അവിടുത്തെ ആ ഒരു സ്ഥിതിവിശേഷത്തിൽ പേസ് ബോളർമാർക്ക് കൂടുതൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്ന വിശ്വാസത്തിലായിരിക്കണം ഇംഗ്ലീഷ് ക്രിക്കറ്റ് ബോർഡ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നാലാം ടെസ്റ്റിൻ്റെ ആദ്യ സെഷൻ പുരോഗമിക്കുന്ന ഘട്ടത്തിൽ ഇംഗ്ലണ്ട് തകരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫറൻസ് ചെയ്തു.